ടൈപ്സ് ഓഫ് ഹാർട്ട്, പലതരത്തിലുള്ള ഹൃദയം. ഇത് നമ്മൾ പോകുന്ന പ്രാർത്ഥനാ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതാണ്. എനിക്കത് വളരെ അനുഗ്രഹമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ പോയിൻറ്സ് മാത്രം എടുക്കുകയാണ്. എല്ലാം അതേപോലെ അല്ലെങ്കിലും വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞതിനാൽ അത് നമുക്ക് പ്രയോജനമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ ആളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പലതരത്തിലുള്ള ഹൃദയമുള്ളതിൽ ഏകദേശം 1, 2, 3, 4, 5, 6 തരത്തിലുള്ള ഹൃദയം, പലതരത്തിലുള്ള വേദപുസ്തകത്തിൽ വേറെ കാണും. പക്ഷെ മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 34:18 പറയുന്ന നുറുങ്ങിയ ഹൃദയം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം. ഈ ദൈവം നുറുങ്ങിയ ഹൃദയത്തിനെ പരിശോധിക്കുന്ന ദൈവം. ദൈവത്തിന് അറിയാം നമ്മുടെ ഹൃദയം വേദന. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് മാത്രം നോക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനം 51 ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കത്തില്ല. അത് നമുക്ക് അറിയണം. നമ്മുടെ ഹൃദയം വേദനിക്കുമ്പം കർത്താവ് പറയുന്നുണ്ട്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കയില്ല. സങ്കീർത്തനം 51 Psalms 51 ഏകദേശം 17 വാക്യമാണ്. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കയില്ല. അപ്പം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവെന്നറിയാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, കർത്താവ് ചിലപ്പം നമുക്ക് ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങിയിട്ട് നമ്മൾ വിറങ്ങും പോകാതെ അവനെ തന്നെ ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് അത് വലിയ സന്തോഷമാണ്. കാരണം അപ്പച്ചൻ നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കും ആ ടൈം. അത് പല റെവലേഷൻസും അങ്ങനെയുള്ള സന്ദർഭം, പല കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ദൈവത്തെ കാണുന്നതെന്ന് ഓർക്കണം. പല ഈ ദൂതുകൾ പലതും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ, പല തീയുടെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ പല പ്രവചനങ്ങളും പറയുന്നത്. പക്ഷേ അത് പറയുമ്പം ആ ദുഷ്ടൻ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന അഴിഞ്ഞു മാറുന്ന ഞാൻ കാണുന്നുണ്ട്. അത് എല്ലാ വ്യക്തികൾക്കും അതാണ്. വചനം പറയുന്നവർക്ക് പരീക്ഷണമുണ്ട്. അത് അല്ലാത്തവർക്കുണ്ട്, അവരറിയുന്നില്ലായിരിക്കും. പക്ഷേ വചനം നിറങ്ങുന്നവർക്ക് പറയുന്നവർക്ക് അളവ് കൂടില്ല. പക്ഷേ അതിനുത്തരം കർത്താവ് തന്നിട്ടാണ് അയക്കുന്നത്. നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നതുകൊണ്ടാണ് വചനം പറഞ്ഞു. വചനം ദൈവം അനുവദിക്കാതെ പറയാനൊക്കത്തില്ല. പിന്നെ കർത്താവ് പറയുന്നത്, ദൈവത്തിന് നമ്മുടെ ഹൃദയം ശുദ്ധമായെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിന് ശുദ്ധമാകും. അത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കണം. നമ്മൾ കാണുന്നത് വിശുദ്ധിയുള്ളതായിരിക്കണം. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളണം. ഹൃദയത്തിൽ നമ്മൾ പറയുന്നതിന് ഇഫക്റ്റ് ഉണ്ട്, കാണുന്നതിന് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ദോഷത്തിലേക്കും വ്യാജത്തിലേക്കും തിരിയുന്ന അടുത്തുപോലും പോകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ചിലർ പ്രാർത്ഥിക്കുക എഴുന്നേൽക്കുമ്പോഴത്താവേ, നിനക്ക് ഇതുമില്ലാത്തതൊന്നും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണല്ലേ, നിനക്കിഷ്ടമില്ലാത്തത് കേൾക്കാനുള്ള പറയാനിടയായ സാഹചര്യം, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പലരും, അങ്ങനെ കത്തോലിക്ക ചില സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദേ ആർ ഗുഡ്. നമ്മൾ ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ്, കർത്താവേ നീ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടും. 2 പോയിൻ്റ്, തകർന്ന ഹൃദയം. തകർന്ന ഹൃദയം അത് തന്നെ 51 സങ്കീർത്തനം 51:11, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം എന്നെ നിരസിക്കത്തില്ല. അപ്പം തകർന്നിരിക്കുന്ന മനസ്സിനെ ദൈവം മാനിക്കുന്നുണ്ട്. മനുഷ്യൻ ഇതൊക്കെ കൂടെ പോകും. ഈ കാര്യത്തിൽ കൂടെ ഒക്കെ നമ്മൾ പോയൊക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ബലപ്പെടണം. യെശയ്യാ 66:2 പറഞ്ഞു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നതിനും മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പം നമ്മുടെ മനസ്സ് എപ്പോഴെങ്കിലും തകർന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മളെ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല അവൻ, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഹൃദയം വേദനിക്കുമ്പം സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ നമ്മുടെ പെൺമക്കൾ അല്ലെ ആൺമക്കൾ അവരുടെ ഹൃദയം വേദനിക്കുമ്പോൾ അവരൊന്നും മിണ്ടാതെ മാറിയിരിക്കും, അല്ലെ നമ്മുടെ കൂടെ ഇരിക്കും. പക്ഷേ വി ക്യാൻ സെൻസ് ഇറ്റ് വെരി ഈസിലി. അവർ ഒരക്ഷരം ടെലിഫോൺ ദൂരെ നിന്ന് വിളിക്കും, അമേരിക്കയിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. എന്നാൽ തന്നെ ദ വെരി സൗണ്ട് ഇറ്റ് സെൽഫ് വി ക്യാൻ പെർസീവ് എന്താണ് അവർ ഏത് സ്റ്റേജായിരിക്കുന്നതെന്ന്. അങ്ങനെ അറിയാമെങ്കിൽ ദൈവം തമ്പുരൻ നമ്മുടെ വേദനകൾ അറിയാതിരിക്കും. എന്തോ ഒരു സ്നേഹിക്കുന്ന ഒരു ദൈവം. ഈ കർത്താവിന് മുമ്പിൽ നമ്മുടെ ഭാരങ്ങൾ കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റിയ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മളൊരത്താണിയായിട്ട് അവനെ തന്നിരിക്കുന്നതിൽ നന്ദി പറയണം. നമ്മൾ അരിഷ്ട മനുഷ്യനാണ്. നമ്മുടെ ഹൃദയങ്ങൾ വേദനിക്കുമ്പോൾ നമ്മൾ വിഷമമുള്ളപ്പോൾ ദൈവത്തിൻ്റെ സന്നിധി തന്നെ ചെല്ലണം. 3 ദുഃഖിക്കുന്ന ഒരു ഹൃദയം. ദൈവം ദുഃഖിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ദുഃഖിക്കുന്ന ഹൃദയം എപ്പോഴാണ്? മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോയിട്ട് 6 ദൈവം സങ്കടം പറഞ്ഞു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖിക്കുന്നു പാപം ചെയ്തിട്ട്. അതുകൊണ്ട് ദൈവം വെള്ളപ്പൊക്കം അയച്ചിട്ട് മനുഷ്യനെ മുഴുവനും നശിപ്പിക്കുക. മനുഷ്യൻ്റെ പാപം എന്ന് പറയുന്നത് ആ കാലയളവിൽ
ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് അവന് തോന്നിയ പോലത്തെ ജീവിതമായി, ആണും ആണും പെണ്ണും പെണ്ണും, ദൈവത്തെ എന്താണ് ഒരു മൊറാലിറ്റി ഇല്ലാതെ ജീവിക്കും. അത് ആ കാലം പോലെ ഇപ്പോഴാകുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിനെ മുഷിപ്പിക്കുകയോ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ നമ്മുടെ തലമുറകൾക്കും അങ്ങനെ ചെയ്യാനുള്ള കഠിന ഹൃദയം ഉണ്ടാക്കരുത് എന്ന് പ്രാർത്ഥിക്കണം. നാലാമത്തേത് കഠിന ഹൃദയം. ഈ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയെന്ന് പുറപ്പാടി പറയുന്നുണ്ട്. കഠിന ഹൃദയം ആക്കിയതുപോലും ദൈവമാണ്. അപ്പോൾ നമ്മൾ ചിലരെ കുറിച്ച് ചോദിച്ചിട്ട് അവരുടെ ഹൃദയം കല്ലുപോലെ ആയിരിക്കുന്നത്, അത് ദൈവമാണ് ആക്കിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കല്ലായുള്ള ഹൃദയം മാറ്റി അവർക്ക് മാംസമുള്ള ഹൃദയം കൊടുക്കണമെന്ന് എസെക്കിയേൽ 1:19 പറയുന്നത്. എസെക്കിയേൽ 36:26-28, സങ്കീർത്തനം 92:8, ഇത്രയിടത്തിന് കഠിന ഹൃദയം മാറ്റാൻ പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. ആ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയ ഒരു പർപ്പസിനാണ്, ദൈവത്തിൻ്റെ മഹത്വം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു സ്ത്രീ അവരുടെ 4 വയസ്സുള്ള ആൺകുട്ടിയെ കൊന്നേച്ച് ബാഗിനകത്തിട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെയോ കഠിന ഹൃദയം, എത്ര പ്രാവശ്യം ദൈവം വാൺ ചെയ്തുകൊണ്ട് ചെയ്യരുത് ചെയ്യരുത് എന്ന്. പക്ഷേ ചിലപ്പം ഈ പിശാചു കയറി മനുഷ്യനെ മനുഷ്യനല്ലാത്ത വിധത്തിലാക്കി ചെയ്യിപ്പിക്കും. എന്തോ ഒരു ശാപകരം. അങ്ങനെയൊക്കെ ആർക്കും ഈ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ വേലികെട്ടി പ്രാർത്ഥിക്കുന്ന ദുഷ്ടൻ, നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ കുടുംബം ദേശത്ത് പോലും ഉണ്ട്. നമ്മൾ സ്ത്രീജനങ്ങൾക്ക് പോലും അത് ഭാരമല്ലേ. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കഠിന ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അല്ല, കഠിന ഹൃദയം പിശാചിൻ്റെതാണ്. അത് അറിഞ്ഞു പോട്ടെ. കർത്താവ് പറയുന്നത് കല്ലായുള്ള ഹൃദയത്തെ ഞാൻ നിങ്ങളുടെ ചേട്ടത്തിൽ നിന്ന്, ഹൃദയം ചേട്ടത്തിൻ്റെ പ്രവർത്തനം നീക്കി മാംസളമായ ഹൃദയം ദൈവം തരാം, ദൈവത്തിന് തരാനൊക്കെ തരും. പിന്നത്തെ നിഗളമുള്ള ഹൃദയം, സങ്കീർത്തനം 101:5, 1 Petrus 5:5, ദൈവം നിഗളികളെ വെറുക്കുന്നു. ദൈവത്തിന് നിഗളമുള്ളവരെ അഹങ്കാരമുള്ളവരെ, അത് നിഗളം അല്ലെങ്കിൽ അഹങ്കാരം, പ്രൈഡ്, അതാണ് ലൂസിഫർ. അത് ലൂസിഫറിൻ്റെ സ്വഭാവം. ഈ പല ഈ നമ്മളീ പല ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഹൃദയം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പല രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വരുന്ന ആത്മാവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ പഴയ ഹൃദയത്തെ എന്ന് ശുദ്ധീകരിച്ച് പുതിയതാക്കുക, പുതുമയുള്ള ഹൃദയ. 101:5 പറയുന്നിങ്ങനെ കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നതിനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കയില്ല. ആർക്കാണ് ഉന്നത ഭാവവും ഇതെല്ലാം? ഉന്നത ഭാവവും നിഗള ഹൃദയം കൊണ്ട് വല്ലതും നേടുമോ? ദൈവമേ, അതൊരു ദുഷ്ട പിശാശല്ലേ. അതിനെ എടുത്തു കളയപ്പിച്ച നമ്മുടെ മക്കളുടെ മക്കളുടെ കൊച്ചുമക്കളുടെ ഇരിക്കാനൊക്കെ ഒക്കത്തിലേർത്താവേ. വചനം പറയുന്ന നിഗളികളുടെ അപ്പച്ചൻ വെറുക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാക്കരുതേന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നമ്മുടെ കൂടെ നിന്ന് പഠിപ്പിക്കുമ്പം കർത്താവെ നിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിനയപ്പെടണം. ആ വിനയപ്പെടാനുള്ള ഹൃദയം നമുക്കുണ്ടാകണം. അത് കഴിഞ്ഞിട്ട് നിർമ്മല ഹൃദയം കഴിഞ്ഞിട്ട് ഈ ദാനിയലിനകത്ത് പറയുന്നുണ്ട്, ദാനിയലിൻ്റെ 4-ാം അധ്യായത്തിൽ ദൈവം ഹൃദയങ്ങളെക്കുറിച്ച്, ഈ ദൈവം നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ഒന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ ഹൃദയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ആ വെളിച്ചം അയച്ചും കർത്താവിൻ്റെ രക്തം വെച്ചും എന്ന് നമ്മുടെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെ മരുമക്കളുടെ എല്ലാം കഴുകിക്കൊണ്ടേയിരിക്കണം. ഈ 4:30 വാക്യം, ഈ അഹങ്കാരത്തിന് ഇത് ഞാൻ എൻ്റെ ധനമഹാത്മത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായിരുന്ന, നെബുക്കദ്നസർ രാജാവേ നിന്നോടിത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിൻ്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളെപ്പോലെ ആയിരിക്കും. എന്താണ് നിഗളം? ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. അത് ലൂസിഫറാണ്. ഏത് നിഗളത്തിൻ്റെ ആ ലൂസിഫറും വെട്ടണം, അവൻ്റെ തല വെട്ടിപ്പോട്ടെ എന്ന് പറയാനുള്ള കൃപ നമുക്കുണ്ടാണ്. കർത്താവ് അത് ചെയ്യിക്കും. പക്ഷേ നമ്മൾ പറയണം ഈ ഭൂമിയിൽ നിന്ന്. പിന്നെ നിർമ്മലമായൊരു ഹൃദയം, നിർമ്മല ഹൃദയം നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവത്തിൻ്റെ ഹൃദയം. വിശുദ്ധ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സങ്കീർത്തനം 24 പറയുന്നുണ്ട്, നിർമ്മലമായൊരു ഹൃദയം നമുക്ക് ദൈവമേ സൃഷ്ടിച്ചത്. ഈ 51 പറയുന്നുണ്ട്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം. 51:10 അത് വായിക്കാം. 51:10 ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരതയൊരാത്മാവിൽ എന്നിൽ പുതുക്കണമേ.
നിർമ്മല ഹൃദയം വരുമ്പോഴേ സ്ഥിരത വരുന്നത്. അത് അതല്ല എങ്കിൽ പിശാചിൻ്റെ നോണ ഒരു സൈഡിൽ വിശ്വസിക്കും, നമ്മൾ സഹായിക്കുന്നവരെ നമ്മൾ വെറുക്കും. പക്ഷെ നിർമ്മല ഹൃദയം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചെയ്യത്തില്ല. ഒരു നിർമ്മല ഹൃദയം നമ്മൾ ചോദിച്ച് വാങ്ങിക്കണം, അത് ദൈവത്തിൻ്റെ ഹൃദയം തന്നെയാണ്. മലാഖിയിൽ അങ്ങനെ പറയുന്നുണ്ട്, വ്യാജ്യമുള്ള ഹൃദയത്തെ ദൈവം വെറുക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യന്മാർ ദൈവത്തെ കാണും, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. അപ്പം നമ്മൾ സത്യത്തിൽ ഏറ്റവും ആഗ്രഹിക്കേണ്ടത് നിർമ്മലമായൊരു ഹൃദയമാണ്. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണമെന്ന് നമ്മൾ ദൈവത്തിനോട് പറയണം. കർത്താവിനത് തരാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അത് പറയിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞപ്പം ഇതേപോലെ തന്നെ ഒരു പാട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന ഇതാണ്. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുളെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയം അത് കർത്താവ് സൃഷ്ടിച്ചു തരണം. അപ്പച്ചൻ അത് ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമാണ് ഞങ്ങൾക്ക് ആവശ്യം, അത് ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്, വിശുദ്ധമായ ഹൃദയം, പ്യുർ ഹാർട്ട്, ദൈവത്തിൻ്റെ വിശുദ്ധ ഹൃദയം കൊണ്ട്. കർത്താവ് ഈ ഹൃദയം ഞങ്ങളുടെ ജഡത്തിൻ്റെ ഹൃദയം കൊണ്ട് ഒന്നും നടക്കത്തില്ല. അവിടെ എന്തെല്ലാം അഴുക്ക് ചിന്തകൾ, കർത്താവ് ഞാനെന്ന ഭാവം, കൺമേഷം, കർത്താവ് ഈർഷ, പിണക്കം, വൈരാഗ്യം, പിന്നെന്താ കർത്താവ് ലസ്റ്റ്ഫുൾ തോട്ട്സ്, എന്തെല്ലാം ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ, ജഡത്തിൻ്റെ ഹൃദയത്തിന്. അതുകൊണ്ട് അത് മാറ്റി വെച്ച് പുതിയൊരു ഹൃദയം നട്ടു തരണമേ. അത് എൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്ത പോലെ അപ്പച്ചൻ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജഡഹൃദയത്തിനെ പൊക്കിയെടുത്തോട്ട് പുതിയ ഹൃദയം നട്ട് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് വെച്ച് തരണം. അപ്പോൾ ഞങ്ങൾക്കൊരു വ്യത്യാസം വരുമല്ലോ. നിൻ്റെ ഹൃദയം ചോദിക്കാത്തതുകൊണ്ട് ഒരു ഇഷ്ടംപോലെ ഹൃദയം അവയവങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് കാണുന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനേക മക്കൾക്ക് ദൈവത്തിൻ്റെ ഹൃദയം വെച്ചു കൊടുത്തിട്ട് പുതുതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുന്നത് നീയാണ്. നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് തന്ന്, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കിയെന്ന് നന്ദി പറയും. എത്ര മഹത്തരമായ പദവി! ഒരിക്കലും എത്ര പൈസ കൊടുത്താലും കാശ് കൊടുത്താലും വാങ്ങിക്കാൻ വയ്യാത്തതായ വലിയ മഹാസ്വത്ത് നിൻ്റെ പുതിയ ഹൃദയം, ഞങ്ങൾ നിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് ഇട്ടുതരിക എന്നുള്ളതാണ്. ആ ഉന്നത പദവിയിലേക്ക് ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം. അവിടെ നിറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പുതിയ ഹൃദയം തന്നതിന് സ്തോത്രം. ഈ മേളിൽ പറഞ്ഞ ഒരൊറ്റ അഴുക്ക് ഹൃദയം ഞങ്ങളിൽ കൂടെ പ്രവർത്തിക്കത്തില്ലേ. ക്രിസ്തുവാണ് ഞാൻ ഹൃദയത്തിൻ്റെ ഉടമസ്ഥ. ആ വിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പച്ച. നിർമ്മലമായ ഹൃദയമുള്ളടത്ത് മറ്റുള്ളവരുടെ കുറവ് കാണത്തില്ല. ബലഹീനതയില്ലാത്ത മനുഷ്യരില്ല, പക്ഷേ ബലഹീനത വിളിച്ചു പറയാതെ അത് കുഴിച്ചു മൂടി നന്മ മാത്രം പറഞ്ഞ് നന്മ വളർത്തിയെടുത്ത് ജീവവൃക്ഷമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹത്തിൻ്റെ ചങ്ങല കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. കുടുംബം കുടുംബമായിട്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാൻ അനുവദിക്കണം. അകന്നും മാറിയിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട്, പിശാചിൻ്റെ നുണ കൊണ്ട്, ദുഷ്ടൻ്റെ ചതിവ് കൊണ്ട് എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ അവിടെയെല്ലാം നിൻ്റെ തീയിറക്കണം. നിൻ്റെ വെളിച്ചം ഇറക്കിയിട്ട് തീയിറക്കി ദുഷ്ടനെ കരിച്ചു കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ വെള്ളമൊഴിച്ച് ശുദ്ധീകരിച്ച് പുതിയ വിത്തിട്ട് പുതിയ ജീവവൃക്ഷം കിളിപ്പിച്ച് വെളിച്ചം കൊടുത്ത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവവൃക്ഷമായിട്ട് വളരട്ടെ. അവിടുന്ന് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.